പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം? കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന അംഗീകാരം. അറബിക്കടലിന് സമാന്തരമായി കാണുന്ന പർവ്വതനിരയുടെ പേരെന്ത്? കൂട്ടുകാരെ, ഇവയൊക്കെ നമുക്കറിയണ്ടേ? നൈസ്തിങ്കേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് LSS പരീക്ഷയുടെ തീവ്ര പരിശീലനത്തിന്റെ 3 ദിവസത്തിലേക്ക് കടക്കാം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സമയം ഒട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട. എറണാകുളം, കോട്ടയം, തൃശൂർ. ഇടുക്കി, എറണാകുളം, കോട്ടയം. ഉത്തരം: ഓപ്ഷൻ എ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന അംഗീകാരം. ഓപ്ഷൻസ്: നിർമ്മൽ പുരസ്കാർ, സ്വരാജ് ട്രോഫി, നെഹ്റു ട്രോഫി, സ്വച്ഛ് ഭാരത് പുരസ്കാർ. ഉത്തരം: ഓപ്ഷൻ ബി, സ്വരാജ് ട്രോഫി. 500 രൂപ നോട്ടിന്റെ പുറംഭാഗത്ത് നൽകിയിരിക്കുന്ന ചിത്രം. ഓപ്ഷൻസ്: മംഗൾയാൻ, ചെങ്കോട്ട, പാർലമെന്റ് മന്ദിരം, എഡ്യൂസാറ്റ്. ഉത്തരം: ചെങ്കോട്ട. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നോട്ടുകളും അവയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളും അവയുടെ പ്രത്യേകതകളും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം, എന്റെ സ്ക്രീനിലും നൽകിയിരിക്കാം. അറിയാത്ത കൂട്ടുകാർ എല്ലാവരും ആ വീഡിയോ കാണുക. അടുത്ത ചോദ്യം: ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത്? ഓപ്ഷൻസ്: ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഉത്തരം: ഭൂട്ടാൻ. ഓപ്ഷൻ സി, ഭൂട്ടാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇരയിമ്മൻ തമ്പിയുടെ രചന അല്ലാത്തതേത്? ഓപ്ഷൻസ്: കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കല്യാണ സൗഗന്ധികം. ഉത്തരം: കല്യാണ സൗഗന്ധികം. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ? ഓപ്ഷൻസ്: കോവിലൻ, MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, സി രാധാകൃഷ്ണൻ. ഉത്തരം: MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം: വിദ്യാലയ മികവുകൾ പങ്കുവയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ പേരെന്ത്? ഹരിത വിദ്യാലയം. അറബിക്കടലിന് സമാന്തരമായി കാണുന്ന പർവ്വതനിരയുടെ പേരെന്ത്? പശ്ചിമഘട്ടം. ജില്ലാ പഞ്ചായത്തിന്റെ തലവൻ ആര്? ഉത്തരം: ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാൻഡ്സ്ലാം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം: ടെന്നീസ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ LSS പരീക്ഷയ്ക്ക് 10 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.